ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഗാർലിക് ചിക്കൻ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എന്നും കാണിക്കുന്ന നാടൻ ചിക്കൻ കറിയിനേക്കാളൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാചകരീതി. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ പ്രത്യേക സ്വാദും കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു റെസിപ്പിയും ട്രൈ ചെയ്യാവുന്നതാണ്. സോസൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗാർലിക് ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം അളവിൽ ഇലക്ക എടുത്ത് മാറ്റിയ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുവാണ്. ഇനി ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും 2 സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചിക്കനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ച് കൊടുക്കാം. ചിക്കനെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് നിരത്തി കൊടുക്കുവാണ്. ഇപ്പോൾ എല്ലാ പീസുകളും ഞാനിവിടെ പാനിലേക്ക് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം ഒന്ന് പാകമായി വരുമ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടും കൂടെ കൊടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് സിമ്മിലേക്കൊന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല വണ്ണം തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത എല്ലാ പീസുകളും ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ്. എണ്ണയിൽ നിന്നും എല്ലാ പീസും ഒന്ന് ഇതേപോലെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ ഓയിലും മാറ്റിയിട്ട് അതേ പാൻ തന്നെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ 2 പീസും ഞാൻ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പൊട്ടിയായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ല വണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കൂടെ കട്ട് ചെയ്തത് ചേർക്കുവാണ്. ഞാനിപ്പോൾ 2 കളർ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. സ്പ്രിംഗ് ഓണിയൻ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇതേപോലെ 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്ത് ആ ഒരു സോസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ സിമ്മിൽ വെച്ച് വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലവണ്ണം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ചിക്കനിലേക്ക് ഈ സോസൊക്കെ നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ 1-5 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 മുറി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം വീണ്ടും ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് നല്ല വണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനൊന്ന് ഇതേപോലെ ഒന്ന് വിടിയിച്ച് വിടിയിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മൾ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നല്ല അടിപൊളി ഗാർലിക് ചിക്കൻ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോകരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെയും കാണാം.